ഇത് കുരിനാട് സെയിൻ്റ് ആൻസ് ആശ്രമ ദൈവാലയം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമ്മയായ വിശുദ്ധ അന്നാമയുടെ അനുഗ്രഹ കടാക്ഷത്താൽ പരിലസിക്കുന്ന പുണ്യഭൂമിയുടെ ആത്മീയ കേന്ദ്രം. ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആത്മാവചനെന്ന് വിശ്വാസ സമൂഹവും നാടും ആവർത്തിച്ചു വിളിച്ച റെവറൻഡ് ഫാദർ ബ്രൂണോ കണിയാരകത്തിൻ്റെ ആത്മീയ പോഷണത്തിന് ഏറ്റവും കൂടുതൽ വേദിയായ ദൈവാലയമാണിത്. ഈ ദൈവാലയത്തിൽ എത്രയോ തവണ ആത്മാവച്ചൻ്റെ വാക്കുകൾ ഉയർന്ന് പ്രതിധ്വനിച്ചിട്ടുണ്ട്. ഘനഗംഭീരമില്ലെങ്കിലും സാധാരണക്കാരൻ്റെ ഭാഷയിൽ എത്രയോ തവണ ഈ ദൈവാലയത്തിൽ ആത്മാവച്ചൻ്റെ ശബ്ദം മുഴങ്ങിയിട്ടുണ്ട്. ഈ ദൈവാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഈ കാണുന്നതാണ് ആത്മാവച്ചൻ്റെ കബറിടം. 1991 ഡിസംബർ മാസം 16-ാം തീയതി ഈ മണ്ണിലാണ് ആത്മാവച്ചൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത്. പ്രാർത്ഥനകളും വേദനകളും വിഷമങ്ങളും ഒരുമിച്ച് ചേർത്ത ആ നിമിഷത്തിൽ ആത്മാവച്ചനെ വിശ്വാസ സമൂഹം സ്വർഗയാത്രയാക്കിയത് ഇവിടെ നിന്നാണ്. ആത്മാവച്ചൻ്റെ ജീവിതകാലത്ത് അനേകരാണ് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹപ്രാപ്തിക്കായി എത്തിയിരുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ഈ കബറിടത്തിങ്കലെത്തി പ്രാർത്ഥിക്കുവാനും തങ്ങളോടൊപ്പമുണ്ടായിരുന്ന ആത്മാവച്ചനോട് എന്നതുപോലെ തങ്ങളുടെ വേദനകളും യാതനകളും ദുരിതങ്ങളും വിഷമങ്ങളുമൊക്കെ ഏറ്റുപറയാനും ഒരുപാടാളുകൾ ആശ്രയിച്ചിരുന്നതും ഈ മണ്ണിൽ തന്നെയാണ്. ഇവിടെ കാണുന്ന ഈ കബറിടങ്ങളിൽ ഒരിക്കൽ പോലും തുറക്കാത്ത ഒരു കബറിടം എന്ന പ്രത്യേകത ആത്മാവച്ചൻ്റെ കബറിടത്തിനുണ്ട്. CMI സന്യാസ സമൂഹത്തിലെ വൈദികരുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ കല്ലറകളിൽ പലതും സഹോദര വൈദികരുടെ സംസ്കാരത്തിന് വേണ്ടി വീണ്ടും ഉപയോഗിക്കപ്പെട്ടുവെങ്കിലും ആത്മാവച്ചൻ്റെ ഈ കബറിടം മറ്റാർക്കും വേണ്ടി ഒരിക്കൽ പോലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നത് ദൈവത്തിൻ്റെ പദ്ധതി എന്നതിനപ്പുറം CMI സന്യാസ സഭ ആത്മാവച്ചൻ്റെ വിശുദ്ധ ജീവിതത്തെ നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു എന്നതിൻ്റെ വലിയ തെളിവ് കൂടിയാണ്. ഈ കാണുന്ന പട്ടികകളിൽ നിന്ന് ഇക്കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പല കാലങ്ങളിലായി 25 വർഷക്കാലം ആത്മാവച്ചൻ താമസിച്ച സെൻ്റ് ആൻസ് ആശ്രമമാണ് ഈ കാണുക. ഇവിടെ കാണുന്ന ഈ പോർച്ചിൽ നിന്ന് പ്രവേശിക്കാൻ കഴിയുന്നത് ആത്മാവച്ചൻ അന്തിയുറങ്ങിയ മുറിയിലേക്കാണ്. തഴപ്പായ മാത്രം ഉപയോഗിച്ച് അന്തിയുറങ്ങിയിരുന്ന ആത്മാവച്ചൻ കൂടുതൽ സമയവും തൻ്റെ ദൈവത്തെ തൻ്റെ വിശ്വാസത്തെ ചേർത്തു നിർത്തി പ്രാർത്ഥിച്ച പുണ്യസ്ഥലമെന്ന വിശേഷണം ഈ മുറിക്കുണ്ടാകാം. മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാവച്ചൻ കത്തെഴുതിയിരുന്നത് ഈ മുറിയിൽ നിന്നാണ്. മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെ ആത്മാവച്ചൻ കത്തെഴുതിയിരുന്ന ഈ സ്ഥലം. ഇപ്പോഴീ സ്ഥലത്തേക്ക് ഈ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മെ സ്വീകരിക്കാൻ എന്ന വിധം ആത്മാവച്ചൻ്റെ ജീവിത കാലഘട്ടത്തെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പൂർണ്ണകായ ചിത്രം കാണാൻ കഴിയും. തുടർന്നുള്ളത് ആത്മാവച്ചൻ്റെ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങളോ നേരനുഭവങ്ങളോ വർണ്ണക്കൂട്ടുകളിൽ ചാലിച്ചെഴുതിയിരിക്കുന്ന ചിത്രീകരണങ്ങളാണ്. എത്രയോ മനോഹരമായി ആ ചിത്രീകരണം നടത്തിയിരിക്കുന്നു. ആത്മാവച്ചൻ കടന്നെത്താത്ത മേഖലകളൊന്നുമില്ല എന്നതിനാൽ അതിൽ പ്രാധാന്യമേറിയ മേഖലകളെ മാത്രം ഇവിടെ ചിത്രീകരിച്ച് വാങ്മയ ചിത്രങ്ങളായി ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് വലിയ സന്ദേശം സമ്മാനിക്കുകയാണ്. കുംഭസാരക്കൂട്ടിലെ ആത്മാവച്ചനെയും മാതൃഭക്തിയുടെ എളിയദാസനായി നിന്ന് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഭക്തനായ പുത്രനെയും ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.
കാർഷിക മേഖലയോട് ചേർന്ന് നിന്ന് സാധാരണ കർഷകർക്ക് തൻ്റെ പ്രത്യേക സിദ്ധിയിലൂടെ കീടങ്ങളെ നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനും വേണ്ടി ആത്മാവച്ചൻ നടത്തിയ പരിശ്രമങ്ങളുടെ ചിത്രീകരണവും ഇവിടെ വളരെ വ്യക്തമാണ്. വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ്റെ സഹപാഠി ആയതിനും അപ്പുറത്തേക്ക് കുഞ്ഞച്ചനിൽ കണ്ടിരുന്ന വീരോചിത പുണ്യങ്ങളിൽ ഉൾപ്പെടുന്ന സാധാരണക്കാരനോടുള്ള അനുകമ്പയും സ്നേഹവും സഹോദരതുല്യമായ വാത്സല്യവും ആത്മാവച്ചനിലും പ്രദർശിച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവും ഈ ചിത്രീകരണങ്ങളിലുണ്ട്. ആത്മാവച്ചൻ ഉപയോഗിച്ചിരുന്ന ഊന്നുവടിയും കണ്ണടയുമൊക്കെ ഇവിടെ കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്നു. CMI സന്യാസ സഭാംഗമായ ഫാദർ ജോബി കൂടക്കാട്ടാണ് ആത്മാവച്ചൻ്റെ കട്ടിലിനോട് ചേർത്ത് ഒരുക്കിയിരിക്കുന്ന പൂർണ്ണകായ ചിത്രം വരച്ചിട്ടുള്ളത്. CMI സഭയിൽ തന്നെ വൈദിക വിദ്യാർത്ഥിയായ ബ്രദർ അമൽ പുറത്തേട്ടാണ് ആത്മാവച്ചൻ്റെ ജീവിത നിമിഷങ്ങളെ വർണ്ണക്കൂട്ടുകളോട് ചേർത്തു നിർത്തി വലിയ സന്ദേശത്തിൻ്റെ വിരുന്ന് അച്ഛൻ്റെ മുറിയിൽ ഒരുക്കിയിട്ടുള്ളത്.